ജ്ഹം സർവനാം പടേങ്കേം സർവനാം എന്ന് പറഞ്ഞാൽ പ്രോനൗൺ എന്താണ് പ്രോനൗൺ എന്ന് ഡെഫിനിഷൻ നോക്കാം ഡെഫനിഷൻ എന്നതിൽ ഹിന്ദിയിൽ പരിഭാഷ എന്നാണ് പറയുക ഡെഫിനിഷൻ സജ്ഞക്കെ സ്ഥാൻപര് ഉസ്കെ അർത്ഥക്കോ പ്രകട് കർണേക്കിലെ പ്രയുക്തഹോനവാലെ വികാരി ശബ്ദക്കോ സർവനാം കഹത്തേയും സജ്ഞയുടെ സ്ഥാനത്ത് അതേ അർത്ഥം പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വികാരി ശബ്ദിനാണ് സർവനാമെന്ന് പറയുക അതായത് സജ്ഞക്കെ ബദലേ പ്രയുക്തർ പ്രയുക്തകർണേവാലെ വികാരി ശബ്ദക്കോ സർവനാം കഹുത്തേഹം സജ്ഞയ്ക്ക് പകരം ഉപയോഗിക്കുന്ന വികാരി ശബ്ദിനാണ് സർവനാമെന്ന് പറയുക എന്താണ് വികാരി ശബ്ദം എന്ന് വെച്ചാൽ ലിങ്ക് വചൻ കാരക് ആദ്യക്കേകാരൻ ജിസ് ശബ്ദമേ പരിവർത്തൻ ആത്താഹേ ഉസേ വികാരി ശബ്ദം കഹുതയും ലിങ്ക് വചൻ ഓർ കാരക് അപ്പം ഇതിനനുസരിച്ചിട്ട് മാറ്റമുണ്ടാകുന്ന ശബ്ദിനെയാണ് നമ്മൾ വികാരി ശബ്ദം എന്ന് പറയുക വികാർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ് ചേഞ്ച് വരുന്ന ശബ്ദിനെ വികാരി ശബ്ദം എന്ന് പറയുന്നു ഹിന്ദിയിൽ സജ്ഞ സർവനാം വിശേഷൻ ക്രിയ പാർട്സ് ഓഫ് സ്പീച്ചിൽ എട്ട് വാക്കുകളാണുള്ളത് അതിൽ ആദ്യത്തെ നാലെണ്ണമാണ് ഹിന്ദിയിൽ സജ്ഞ സർവനാം വിശേഷൻ ക്രിയ എന്ന് പറയുന്നത് അപ്പം ഇത് നാലും വികാരി ശബ്ദമാണ് അതായത് ലിങ്ക് വചൻ കാരകി ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുന്ന ശബ്ദങ്ങൾ ആണ് അപ്പോൾ ഏതൊക്കെയാണ് സർവനാം എന്ന് ഉദാഹരണം നോക്കാം മേം ഞാൻ ഹം ഞങ്ങൾ ഞാൻ ഉൾപ്പെടുന്ന അതിൻ്റെ ബഹുവചനമാണ് ഹം എന്ന് പറഞ്ഞാൽ അതുപോലെ തുപ് പിന്നീട് യ വെ വേ കോൻ ക്യാ കിസ് ജോ സോ ജബ് ആദി സർവനാം കെ ഉദാഹരണം ആർ ബി ദേഖ്യെങ്കേനേക്കേലിയെ മൈതാൻ ചല ഗ്യാം അപ്പോൾ ഇവിടെ രാജു സ്കൂൾസിയായ രാജു സ്കൂളിൽ നിന്നും വന്നു വേ ഖേലിനേക്കെ മൈദാൻ ചലാഗയാ അവൻ അവൻ എന്ന വാക്ക് വാക്കുപയോഗിച്ചു പിന്നീട് രാജു രാജു എന്നുള്ള വാക്ക് ആവർത്തിച്ച് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത് സർവനാം എന്ന് ഉപ സർവനാം ആയ വഹ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ വഹ് ഖേലിനേക്കെ മൈതാൻ ചലാഗയ അപ്പോൾ അവൻ കളിക്കുവാൻ വേണ്ടി മൈതാനത്തേക്ക് പോയി എന്ന് പറയാം അപ്പം അവൻ എന്നുപയോഗിച്ചു അതാണ് സർവനാം അപ്പോൾ കുറേ സർവനാമങ്ങൾ പറഞ്ഞു അതിൽ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം സെൻറ്റൻസിൽ നമ്മൾ കണ്ടുപിടിച്ചു വെഹ് എന്നുള്ളത് അവിടെ സർവനാം ആണ് ഇനി സർവനാമിൻ്റെ ഭേദമാണ് ആണ് അടുത്ത് പഠിക്കുന്നത് സർവനാം കെ ഛേ ഭേദന്ന് പറഞ്ഞാൽ ആറ് ആറ് ഭേദാണ് ആറ് തരത്തിലാണ് ഉള്ളത് അപ്പോൾ ആറ് പേരുകൾ ഒന്നിച്ച് പറയാം പുരുഷവാചക സർവനാം രണ്ട് നിജവാചക സർവനാം മൂന്ന് നിശ്ചയവാചക സർവനാം നാല് അനിശ്ചിവാചക സർവനാം അഞ്ച് സംബന്ധവാചക സർവനാം ആറ് പ്രശ്നവാചക സർവനാം ഇങ്ങനെ ആറ് സർവനാമങ്ങളാണ് ഉള്ളത് ഇനി ഇതിന് ഓരോന്നിനെയും ഓരോന്നിനെയുമാണ് വിശദമായി പഠിക്കുന്നത് ഇതിൽ ഒന്നാമത്തത് ആണ് പുരുഷവാചക സർവനാം പുരുഷവാചക സർവനാമിന് പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നു അപ്പോൾ ഏതൊക്കെയാണ് പുരുഷവാചക സർവനാം ബോൽനേവാലേ ിയേ യാ ജിസ്കെ വിഷയമേ ബോല ജാതെ ഉസ്കലിയെ പ്രയുക്ത ഹോനേ വാലേ സർവനാംഗോ പുരുഷവാചക സർവനാം കഹത്തേഹ്യം അപ്പം ആറു ഭേദങ്ങളിൽ ഒന്നാമത്തതാണ് പുരുഷവാചക അപ്പം പുരുഷവാചക സർവനം എന്ന് പറഞ്ഞാൽ എന്താ ബോലിനെ വാലയ്ക്കെല്ലിയെ പറയുന്ന ആൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സർവനം അല്ലെങ്കിൽ സുനിനേ വാലേ കേ പ്രയുക്ത സർവനാം സുനുനേവാല കേൾക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സർവനാം അതുമല്ലെങ്കിലോ ജിസ്കെ വിഷയമേ ബോല ജാത്താഹെ ഉസ്കെലിയെ ആ ഏത് വിഷയത്തെക്കുറിച്ചാണോ പറയുന്നത് അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമിനെയാണ് പുരുഷവാചക സർവനാമെന്ന് പറയുന്നത് ഇസ്കെ തീൻ ഭേദ ഇനി പുരുഷവാചക സർവനാമിനെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നു ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് ഉത്തമപുരുഷ സർവനാം രണ്ട് മധ്യമപുരുഷ സർവനാം മൂന്ന് അന്യപുരുഷ സർവനാം എന്നിങ്ങനെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുകയാണ് അതിലൊന്നാമത്തതാണ് ഉത്തമപുരുഷ സർവനാം ഉത്തമപുരുഷ എന്ന് പറഞ്ഞാൽ ബോൽനേവാലക്കലെ പ്രത് ഹോനേവാലെ സർവനാംകോ ഉത്തമപുരുഷ സർവനാമൃത്യം ബോൽനേവാലക്കലേ പറയുന്ന ആൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമമാണ് ഉത്തമപുരുഷ സർവനാം അതായത് ഞാൻ ഞങ്ങൾ എന്ന് ഇത് രണ്ടുമാണ് ഉത്തമപുരുഷ സർവനാം ഹിന്ദിയിൽ മേം ഓർ ഹം ഏ ദോനോ ഉത്തമപുരുഷ സർവനാം കെ ഉദാഹരണ ഹെ രണ്ടാമത്തേതാണ് മധ്യമപുരുഷ സർവനാം അതെന്താണ് സുനിനേവാലേ കെലിയെ പ്രത്യു സർവനാം കോ മധ്യമപുരുഷ സർവനാം കൗത്യഹ്യം കേൾക്കുന്ന ആൾക്കു വേണ്ടി ഉപയോഗിക്കുന്നതായ സർവനാമിനെയാണ് നമ്മൾ മധ്യമപുരുഷ സർവനാമെന്ന് പറയുന്നത് അപ്പം തൂ തും ആപ്പ് ഇത് മൂന്നും മധ്യമപുരുഷ സർവനാമം ആണ് തു എന്ന് പറഞ്ഞാൽ നീ തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ് എന്ന് പറഞ്ഞാൽ താങ്കൾ ഇത് മൂന്നും പുരുഷ സർവനാമങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പൊ തും ജാവോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പോകൂ തും എക്ക് കഹാനി സുനോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കഥ കേൾക്കൂ ആപ് ഐ എന്ന് പറയുമ്പോഴോ താങ്കൾ വന്നാലും എന്നതൊക്കെയാണ് മധ്യമപുരുഷ സർവനാമം അടുത്തത് മൂന്നാമത്തതാണ് അന്യപുരുഷ സർവനാം അതായത് തേർഡ് പേഴ്സണയാണ് നമ്മൾ പറയുന്നത് जिसके विषय में बोला जाता ജിസ്കെ വിഷയമേം ബോലാ ജാത്താഹേ ഉസ്കെ ലിയെ പ്രയുക്ത ഹോനേ വാലെ സർവനാമകോ അന്യപുരുഷ സർവനാം കഹത്തേഹം ഏത് വിഷയത്തെക്കുറിച്ചാണോ പറയുന്നത് ആ വിഷയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമിനിയാണ് അന്യപുരുഷ സർവനാമെന്ന് പറയുന്നത് ഉദാഹരണമാണ് യ വ അപ്പം അതിൻ്റെതായ ബഹുവചനങ്ങളുടെ രൂപമാണ് യെ വേ അപ്പം ഇത് നാലും അന്യപുരുഷ സർവനാമിന് ഉദാഹരണങ്ങളാണ് ഒരു സെൻറ്റൻസ് കൂടി പറയാം യ ബഡാ ഹോശി ഇവൻ വലിയ സമർത്ഥനാണ് എന്ന് പറയുമ്പോൾ ഇവൻ എന്ന വാക്ക് ഉപയോഗിച്ച് യ എന്ന വാക്ക് ഉപയോഗിച്ചു അതാണ് ഇവിടെ അന്യപുരുഷ സർവനാം അപ്പോൾ പുരുഷവാച സർവനാമിന് മൂന്ന് ഭേദ ഭേദങ്ങളാണ് ഉള്ളത് ഇനി ആദ്യം പറഞ്ഞതിൽ സർവനാം ആറ് തരത്തിലാണ് എന്ന് പറഞ്ഞു അതിലൊന്നാമത്തേതാണ് നമ്മൾ പഠിച്ച പുരുഷവാച സർവനാം അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് മൂന്ന് മൂ മൂന്നാക്കി തരം തിരിച്ചു ഇനി അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഭേദമാണ് നിജവാചക സർവനാം നിജവാചക സർവനാം എന്ന് പറഞ്ഞാൽ എന്താ അപ്പിനെ ആപ്പുകേലെ പ്രത് സർവനാം സർവനാംകോ നിജവാചക സർവനാം കൗതേഹ്യം അപ്പിനെ ആപ്പ് കെലി സ്വന്തത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായ സർവനാമിനെയാണ് നിജവാചക സർവനാം എന്ന് പറയുന്നത് നിജ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥമാണ് അപ്പിന സ്വന്തം എന്നാണ് ഉദാഹരണമാണ് ആപ് അപ്പിനെ ആപ് ഖുദ് സ്വയം എന്നത് വാക്കുകളൊക്കെ നിജവാചക സർവനാമിന് ഉദാഹരണമാണ് ഇനി ഒരു സെൻറ്റൻസ് തന്നെ നോക്കാം മേം ആപ് ഈ കാം കരൂങ്ക ഞാൻ സ്വയം ഈ ജോലി ചെയ്യും എന്ന് പറയുമ്പോൾ സ്വയം ആപ് എന്ന് വാക്ക് ഉപയോഗിച്ചു അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ മധ്യമപുരുഷ സർവനാമിലും ഒരു ആപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചു ഇവിടെ നിജവാചക സർവനാമിലും ആപ്പ് എന്ന വാക്ക് തന്നെ വന്നു അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് കാണും പുരുഷവാചക സർവനാം ആപ്പ് എന്ന ഉപയോഗിക്കുമ്പോൾ അവിടെ മധ്യമപുരുഷ സർവനാമിലും ഉപയോഗിക്കുന്നു അന്യപുരുഷ സർവനാമിലും ഉപയോഗിക്കുന്നു അത് ഉപയോഗിക്കുന്ന താങ്കൾ എന്ന് പറയുമ്പോൾ അവിടെ കർത്താവു ആണ് അത് ആദരവിന് വേണ്ടിയാണ് സമ്മാൻ കർണയ്ക്കേലിയെ പ്രയുക്തകാര്യം ് അക്കേലേ ശബ്ദമേ വാക്യമേ അക്കേലേ ആ സ്വതന്ത്ര രൂപസേ പ്രയുക്ത കർത്തേഹ്യം നമ്മൾ സ്വതന്ത്രമായിട്ടാണ് ഒറ്റക്കാണ് അതിന് ഉപയോഗിക്കുന്നത് അതായത് കർത്താവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് പക്ഷേ നിജവാചക സർവനാമെന്ന് പറയുമ്പോഴോ ഇങ്ങനെ മൂന്ന് പുരുഷൻ്റെ കൂടെയും ഉത്തമ പുരുഷ് മധ്യമപുരുഷ അന്യപുരുഷ് മൂന്ന് പുരുഷൻ്റെ കൂടെയും ഉപയോഗിക്കുന്നു പിന്നെ ഒന്ന് ചിലപ്പോഴ് പുരുഷവാചകിൻ്റെ കൂടെയാണ് ഒന്ന് ഒരു വാക്കിൻ്റെ കൂടി ഉപയോഗിക്കുന്നു ഇത് ചിലപ്പോൾ അപ്പിനതിൻ്റെ പ്രയോഗ അപ്പിന എന്നും പ്രയോഗിക്കുന്നു ആപ്പ് എന്നതിന് പകരം അപ്പിന എന്ന വാക്കും ഉപയോഗിക്കുന്നു അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസ് മധ്യമ പുരുഷ സർവനാം ആപ്പ് എന്നതിലും നിജവാച സർവനാം ആപ്പ് എന്നതിലും ചെറിയ ഡിഫറൻസ് കാണാം ഇനി മൂന്നാമത്തെ ഭേദമാണ് നിശ്ചയവാചക സർവനാം നിശ്ചയവാചക സർവനാം എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ആണ് जिस सर्वनाम से निश्चित व्यक्ति या वस्तु का बोध होता है उसे निश्चयवाचक सर्वनाम कहते हैं ഏതൊരു സർവനാമിലൂടെയാണോ നിശ്ചിത വ്യക്തി ഒരു പ്രത്യേക വ്യക്തി അഥവാ അതുപോലെ തന്നെ നിശ്ചിത വസ്തുൻ്റെ ബോധം നമുക്കുണ്ടാകുന്നത് അതിനെ നിശ്ചയവാച സർവനാമെന്ന് പറയുന്നു ഉദാഹരണമാണ് യ വ അതുപോലെ തന്നെ അതിൻ്റെ ബഹുവചന രൂപങ്ങളായ എ യെ ഇത് നാലും നിശ്ചയവാചക സർവനാമിന് ഉദാഹരണങ്ങളാണ് യ സുന്ദർ ഫുൽ ഹേ യ സുന്ദർ ഫുൽ ഇത് ഒരു സുന്ദരമായ ഭംഗിയുള്ള പൂവാണ് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം ഇത് ഈ ഫുൽ ഇത് പ്രത്യേകിച്ചുള്ള ഒരു ഫുൽ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഫുലിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് നിശ്ചയവാചക സർവനാം ആണ് അടുത്തത് നാലാമത്തതാണ് അനിശ്ചയവാചക സർവനാം ജിസ് സർവനാംസെ കിസി നിശ്ചിത വ്യക്തി യാ വസ്തുക്ക ബോധനെഹിം ഹോത്ത ഉസേ അനിശ്ചയവാച സർവനാം തകുത്തെഹ്യം ഉദാഹരണമാണ് കോയി കുച്ച് കോന്ന് പറഞ്ഞാൽ ആരോ ഏതോ അകാം കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ഏതോ കുറച്ച് ഏതോ ആണ് നമുക്ക് ഉറപ്പായിട്ടും അറിയില്ല അപ്പോൾ ഉദാഹരണം സെൻറ്റൻസ് നോക്കാം കൊയ് ബുലാത്താഹേ എന്ന് പറയുമ്പോൾ ആരോ വിളിക്കുന്നു എന്ന് അർത്ഥമാണ് കിട്ടുന്നത് ഉറപ്പായിട്ടും നമുക്കറിയില്ല ആരാണെന്ന് അപ്പോൾ ആരോ വിളിക്കുന്നു എന്ന് കിട്ടുന്നു അഞ്ചാമത്തതാണ് സംബന്ധവാചക സർവനാം ജിസ് സർവനാംസേ ഏക്ക് ബാത് കാ ദൂസരി ബാത്സേ സമ്പന്ത് പ്രകട് ഹോത്താഹേ ഉസേ സംബന്ധവാചക് സർവനാം കഹത്തേയും ഏതൊരു സർവനാമിലൂടെയാണോ ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായി ബന്ധം പ്രകടമാകുന്നത് അതിനെയാണ് സംബന്ധവാചക സർവനാമെന്ന് പറയുന്നത് ഏതൊരു സർവനാമത്തിലൂടെയാണോ ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായി ബന്ധം പ്രകടമാകുന്നത് അതിനെ സംബന്ധവാചക സർവനാമെന്ന് പറയുന്നു ഉദാഹരണമാണ് ജോ കുറച്ച് ഡേറ്റ് ഇട്ട് സോ അതുപോലെ തന്നെ ജോ വ അപ്പോൾ ഒരു സെൻറ്റേൻസ് മുഴുവൻ നോക്കാം ജോ അച്ചിത്തരപ്പെടുത്താകെ വ പാസ് ഓത്താഹെ ആരാണോ നല്ലവണ്ണം പഠിക്കുന്നത് അവൻ പാസ്സാകുന്നു അവിടെ ഉപയോഗിച്ച് ജോ വ ഉപയോഗിച്ചു അപ്പോൾ ജോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തുടർച്ചയായിട്ട് എന്തും കാണാം വഹ് അല്ലെങ്കിൽ സോ എന്നുകൂടി കാണുന്നു അപ്പോൾ അത് ബന്ധിപ്പിക്കുന്നതായതുകൊണ്ട് അതിന് സംബന്ധവാചക സർവനാമെന്ന് പറയുന്നു ആറാമത്തേതാണ് പ്രശ്നവാചക സർവനാം ജി സർവനം സേ പ്രശ്നക്ക ബോധ ഹോത്താഹേ ഉസേ പ്രശ്നവാചക സർവനാമ കൗതം सर्वनाम സർവനാമത്തിലൂടെയാണോ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചോദ്യം എന്നാണ് ചോദ്യം ചോദ്യത്തെ ബോധമാകുന്നത് ചോദ്യം ആണെന്ന് മനസ്സിലാകുന്നത് അതിനെ പ്രശ്നവാചക സർവനാമെന്ന് പറയുന്നു ഉദാഹരണമാണ് കോൻ കിസേ കിസ്ലിയെ ക്യോം ആദി ഒരു സെൻറ്റൻസ് നോക്കാം നോക്കാം ഒരു സെൻറ്റൻസ് നോക്കാം ബാഹർ കോൻ ഖഡാഹെ പുറത്ത് ആരാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കോൻ എന്ന് ചോദിച്ചു കോൻ ആര് അപ്പോൾ ആര് എന്നുള്ളത് ചോദ്യത്തെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് അത് പ്രശ്നവാചക സർവനാം ആണ് അപ്പോൾ ഇത്രയുമാണ് സർവനാമിനെ കുറിച്ചിട്ട് പഠിക്കുവാനുള്ളത്